ലത്തീൻ അതിരൂപതയുടെ സമരം തുടരുകയാണ്. ഇന്നും മുതലപ്പുഴയിൽ ഒരു മത്സ്യത്തൊഴിലാളി മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിലെ പ്രതിഷേധം ശവമഞ്ചവുമായുള്ള പ്രതിഷേധം മത്സ്യത്തൊഴിലാളികൾ നടത്തുകയാണ്. സുനിഷ യെല്ലൂരിന്റെ വിവരങ്ങളുമായി സുനിഷ. ശവമഞ്ചമേന്തിയുള്ള പ്രതിഷേധം ഇത് പ്രതീകാത്മക സമരമാണോ എന്താണ് ഒന്ന് വിശദമാക്കാമോ? ലത്തീൻ അതിരൂപതയുടെ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു. മുതലപ്പുഴയിൽ തുടർച്ചയായി മരണങ്ങൾ സംഭവിക്കുകയാണ്. ഇന്നും ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചിരിക്കുന്നു. വിക്ചർ എന്ന മത്സ്യത്തൊഴിലാളി മരണത്തിൽ ആണ് പ്രതിഷേധം. സർക്കാരും അദാനിയും ഒത്തുകളിക്കുകയാണെന്നാണ് നേരത്തെ അതിരൂപതയിൽ നിന്ന് പ്രതികരണം വന്നത്. യൂജിൻ പെരേര നമ്മളോട് പ്രതികരിച്ചത്. പ്രസാദ് വിവരങ്ങളുമായി പ്രസാദ്. ഇപ്പോൾ വലിയ പ്രതിഷേധം നടന്നെടുക്കുകയാണ്. ഒരു ശവമഞ്ചവുമായിട്ടാണ് പ്രതിഷേധം. എന്താണ് ഈ സമരത്തിൻ്റെ സ്വഭാവം? ആരൊക്കെയാണ് നേതൃത്വം നൽകുന്നത്? കത്തോലിക് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നത്. നിരന്തരമായി തുടരുന്ന മുതലപ്പുഴയിലെ ദുരന്തത്തിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് വിഷയം. സർക്കാർ അവഗണിക്കുന്നു എന്നുള്ളതാണ് പ്രധാന മുദ്രാവാക്യം. സമരം നിയമസഭയ്ക്കടുത്തേക്ക് നീങ്ങുകയാണ്. ശവപ്പെട്ടിയും അതുപോലെ റീത്തുമേന്തിയാണ് സമരം മുന്നോട്ടേക്ക് പോകുന്നത്. നിരവധി പ്രവർത്തക സ്ത്രീകളും പ്രായമേറിയവരും ഉൾപ്പെടെ നിരവധി പേർ ഈ സമരത്തിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ സമരം നടത്താൻ നിശ്ചയിച്ച ദിവസം പോലും മുതലപ്പുഴയിലൊരു അപകടം നടന്നു. അതിലൊരു മത്സ്യത്തൊഴിലാളികൾ മരിച്ചു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ശവപ്പെട്ടിയുമേന്തി റീത്തും കൊണ്ടാണ് പ്രതിഷേധക്കാർ ഇവിടെ എത്തിയത്. നിയമസഭയ്ക്ക് തൊട്ടുപുറത്ത് എന്ത് സംഘർഷമുണ്ടായാലും തടയാനുള്ള സംവിധാനങ്ങളുമായാണ് പോലീസ് തയ്യാറായിട്ടുള്ളത്. ജലപീരങ്കിയുണ്ട്, അതുപോലെ ബാരിക്കേഡുണ്ട്. വലിയ സംഘം പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാരിക്കേഡിന് ഒരു 50 മീറ്റർ മാറി മത്സ്യത്തൊഴിലാളികൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. സർക്കാരിനെതിരെയാണ് അതിരൂക്ഷമായ മുദ്രാവാക്യം വിളിക്കുന്നത്. നമുക്ക് അവരുടെ മുദ്രാവാക്യം വെളിയിലേക്ക് കുറച്ചൊന്ന് പോകാം. ലക്ഷ്യമാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളും പ്രായമായവരും ഒക്കെയാണ് കൂടുതലായും ഈ മാർച്ചിലുള്ളത്. ശവപ്പെട്ടിയുമായി KLCA കൊടികളും ഒക്കെ ആയിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. നിയമസഭാ മാർച്ച് നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നടത്തിയത്. അതിനിടയിൽ നിർഭാഗ്യരെന്ന് പറയട്ടെ, ഒരു മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ ഇന്ന് രാവിലെയും വൈകാരികമായ മുദ്രാവാക്യങ്ങളാണ് ശ്രുതി. ഞങ്ങളുടെ രോദനം കേട്ടില്ലേ? ഞങ്ങളുടെ കണ്ണുനീർ കണ്ടില്ലേ? സമരത്തിൻ
സ്മൃതി സമരക്കാർ ബാരിക്കേഡിന് മുന്നിലെത്തി. ബാരിക്കേഡിന് മുന്നിൽ ഈ ശവപ്പെട്ടി ഒരു മേശയുടെ മുകളിലേക്ക് വെക്കുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് സർക്കാരിനെതിരെയും ഫിഷറീസ് വകുപ്പിനെതിരെയും അദാനിക്കെതിരെയും ഒക്കെ മത്സ്യത്തൊഴിലാളികൾ വിളിക്കുന്നത്. ഇന്ന് രാവിലെയും ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു. അങ്ങനെ ആകെ 80 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക്. ഇങ്ങനെ മത്സ്യത്തൊഴിലാളികൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ നിരന്തരം സമരം ചെയ്യുകയാണ് മത്സ്യത്തൊഴിലാളികൾ എന്നതാണ് ഇവരുടെ ഒരു ദുർഗതി. ശക്തമായ മുദ്രാവാക്യമാണ് സർക്കാരിനെതിരെയും അതുപോലെ തന്നെ അദാനിക്കെതിരെയും ഇവിടെ ഉയർത്തുന്നത്. എന്താണ് ഈ സമരത്തിന്റെ കാരണം? മുതലപ്പള്ളിയില് പല പ്രാവശ്യമായി ഈ മരണം സംഭവിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്കൊരു മരണം സംഭവിച്ചിട്ട് ഞങ്ങളൊരു സഹോദരൻ ഇന്ന് വെള്ളത്തിലൊക്കെ ഇതുവരെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടില്ല. ആ മരണപ്പെട്ടിയാണ് ഞങ്ങൾ ഇപ്പോഴും ചുമന്നുകൊണ്ട് വരുന്നത്. ഞങ്ങൾക്കിതിന് എന്തെങ്കിലും ഒരു നല്ല മാർഗം കണ്ടുപിടിച്ചതിന് ശേഷമേ ഞങ്ങൾ ഈ സമരം അടങ്ങുകയുള്ളൂ. അതുകൊണ്ട് കണ്ണുനീരോടുകൂടി പ്രസവിച്ച അമ്മമാരാണ് ഈ കടന്ന് ഈ സമരം വിളിക്കുന്നത്. ഇത്ര പേര് മരിച്ചിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നില്ല. ഇതുവരെ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. ഇതുവരെ ഒരു പരിഹാരവും ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. എന്താണ് പ്രധാനമായും സർക്കാരിനോട് ആവശ്യപ്പെടാൻ? മുതൽപ്പൊഴിയിൽ അപകടമുണ്ടാകാത്ത വിധി അവിടെ ആഴം കൂട്ടി സഞ്ചാരയോഗ്യമാക്കി തീർക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. ഇത് കുറേ നാളുകളായിട്ട് ഞങ്ങളുടെ ആൾക്ക് മരിക്കുമ്പോൾ പല പല പൊള്ള വാഗ്ദാനങ്ങൾ നൽകി ഞങ്ങളെ പറ്റിക്കുകയാണ്. ഇനിമേല പറ്റിക്കാൻ പാടില്ല ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്താണ് പ്രധാനമായും താങ്കളുടെ ആവശ്യം? ഞാൻ മുതലപ്പൊഴി അഞ്ചുതെങ്ങിൽ നിന്ന് വരുന്ന ആളാണ്. ഇന്ന് രാവിലെ തന്നെ 2:30 മരണം നടന്നിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികളെ ഇതുപോലെ വഞ്ചിച്ച ഒരു സർക്കാർ തരുന്ന വാഗ്ദാനങ്ങൾ വെറും പൊള്ളയാണെന്നും ആ വാഗ്ദാനങ്ങളെല്ലാം അദാനിക്ക് വേണ്ടി അറബിക്കടലിൽ തള്ളുന്ന ഫിഷറീസ് വകുപ്പും മുഖ്യമന്ത്രിയും ഈ സർക്കാർ കൊലയാളി സർക്കാർ എന്ന് പറയുവാനാണ് ഇവിടുത്തെ ലത്തീൻ സമുദായത്തിന് പറയുവാനുള്ളത്. നമുക്ക് തന്ന പല വാഗ്ദാനങ്ങളും കഴിഞ്ഞ മുതലപ്പൊഴി മാർച്ച് കഴിഞ്ഞപ്പോൾ ഈ 3 മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ കൂടിയ 7 തീരുമാനങ്ങൾ അതിലൊന്ന് പോലും നടപ്പിലാക്കാതെ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ച ഈ സർക്കാർ ഈ മരണത്തിന് മറുപടി പറയണം. ഈ കൊല്ലുന്നവരെ മറുപടി പറയണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സ്മൃതി